നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ മമ്മൂട്ടി ആരാധകരും ആഗ്രഹിച്ചിരുന്നതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം കൃത്യം 6 മണിക്ക് ഭീഷ്മപർവം എന്ന് പറയുന്ന ചിത്രത്തിലെ ഏറ്റവും പുതിയ സോങ്ങിൻ്റെ വീഡിയോ ലിറിക്കൽ വീഡിയോ സോങ് പുറത്തിറങ്ങിയിരിക്കുന്നു. അത് അതിഗംഭീരം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായി സോഷ്യൽ മീഡിയയെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ശ്രീനാഥ് ബാസി പാടിയ പറുദീസ എന്ന് പറയുന്ന ചിത്ര പാട്ടിൻ്റെ ലിറിക്കൽ വീഡിയോയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ പാട്ട് ഒരു പ്രത്യേക ഫീലോടുകൂടി തന്നെ ഇരുന്ന് കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 4-5 തവണ ഇപ്പോൾ കണ്ടിന്യൂസ് ആയി ആ പാട്ട് കേട്ടതോടുകൂടി തന്നെ ആ പാട്ടിൻ്റെ ഒരു കടുത്ത ആരാധകനായി മാറാൻ എനിക്ക് സാധിച്ചു, അല്ലെങ്കിൽ എന്നെ അങ്ങനെ മാറ്റി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പ്രത്യേക തരം വശീകരണ ശേഷിയുള്ള ഒരു പാട്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് വെറുതെ തള്ളുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി എല്ലാവരും ആ പാട്ടൊന്ന് കേട്ടു നോക്കുക. എനിക്ക് തോന്നുന്നത് ഒരു 70s എൻഡിൽ അല്ലെങ്കിൽ 80s നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ശൈലിയിലുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള സോങ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ടോണിനോട് ചേർന്ന ടോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഈ സിനിമ യൂസ് ചെയ്യുന്ന കാലഘട്ടത്തെ ബേസ് ചെയ്തിട്ടായിരിക്കാം, പക്ഷേ ആ ഒരു ഫീലോടുകൂടി തന്നെ ആ പറുദീസ എന്നുള്ള ആ വരി തന്നെ മാത്രം മതി. ബാക്കിയുള്ള വരികളേക്കാൾ അപ്പുറമായിട്ട് ആ പറുദീസ എന്ന് പറയുന്ന ആ ഒരു ടോൺ തന്നെ ഒരു പ്രത്യേക ഫീലോടുകൂടി തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറുന്നത്. ആ പാട്ട് തുടക്കം മുതൽ അവസാനം വരെ വേറൊരു മൂഡോടി കൂടി തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതൊരു അമൽ നീരദ് ചിത്രം തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ശൈലിയിൽ അദ്ദേഹം ഒട്ടും തന്നെ മാറ്റം വരുത്താതെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഈ പാട്ട് കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നും. അത് എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നിങ്ങൾ കേട്ടു നോക്കുക, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്ത് തന്നെയായാലും ഇതൊരു മികച്ച സോങ് എന്നതിനേക്കാൾ അപ്പുറമായി സോഷ്യൽ മീഡിയയെ പിടിച്ചു കുലുക്കാൻ ഭാഗത്തിനുള്ള ഒരു സോങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ട വളരെയധികം ടച്ചിങ് ആയ ടച്ചിങ് എന്ന് മീൻസ് ഒരു ആ ഒരു പ്രത്യേക ഫീലിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലുള്ള ഒരു പാട്ടായി മാറിയിരുന്നു ഇത് എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. കേറുക കേൾക്കുക, നല്ല മനോഹരമായിട്ടുള്ള സോങ്. നന്ദി, നമസ്കാരം. വേറൊരു കാര്യം കൂടി, ശ്രീനാഥ് ബാസി വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിരിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ടതാണ്. ആ പാട്ട് കേട്ടിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.